അവർക്കും നമസ്കാരം. ശ്രീ വിദ്യാധിരാജ NSS കോളേജ് ആതിഥ്യം വഹിക്കുന്ന എൻലിസ്റ്റ് ആക്സസ് ടു ഇ റിസോഴ്സസ് എന്ന വർക്ക്ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളേജ് IQAC കോളേജ് ലൈബ്രറിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷകയായി നമ്മളോടൊപ്പം ചേരുന്നത് ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിലെ ലൈബ്രറിയനായ ശ്രീമതി ചിത്ര എസ് ആണ്. സ്വാഗതം മാഡം. കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന, ആചാര്യ അനുസ്മരണം, അതിനായി മൂന്നാം വർഷ BCOM വിദ്യാർത്ഥിനിയായ തുഷാരയെ ക്ഷണിക്കുന്നു. സകല ലോക സകല ജീവ സകല ഭാഗ്യ കാരണ സർവശക്ത നിൻ പദേ സകലമർപ്പിച്ചിടുന്നു. ഈ അജ്ഞാന തിമിരം നീക്കി ജ്ഞാനദീപം കാട്ടി നീ നേർവഴി നയിക്ക ദേവധീരക്ഷക പ്രഭു. സകല ലോക സകല ജീവ സകല ഭാഗ്യ കാരണ സർവശക്ത നിൻ പദേ സകലമർപ്പിച്ചിടുന്നു. ആചാര്യ സ്മരണം. വന്ദേ ശ്രീധര തൃപ്തിരുന്നയമരും ശ്രീ പത്മനാഭ പ്രഭോ. ശ്രീഹരി പാർവതി പ്രിയ സുതം ആചാര്യ ദേവമംഗളം. വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാണിതേ. വന്ദേ ഹൃത്തട പത്മമധ്യ സുലസൽ ആചാര്യ തുഭ്യം നമാ. നമ്മുടെ കോളേജിന്റെ നാക് പ്രവർത്തനങ്ങൾ സമന്വയിപ്പിച്ച് നേതൃത്വം നൽകുന്ന IQAC കോർഡിനേറ്ററും സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ പ്രീതി ടീച്ചറെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ മാറേണുക ടീച്ചർ, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ശ്രീമതി ചിത്ര മാം, വകുപ്പ് മേധാവികൾ, അധ്യാപക സുഹൃത്തുക്കൾ, വെബിനാർ കോർഡിനേറ്റർ ലൈബ്രറിയൻ ശ്രീ അജയൻ സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലമായി ഇങ്ങനെ ഒരു ഈ റിസോഴ്സസിനെ കുറിച്ച് ഒരു വെബിനാർ സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇന്ന് അത് യാഥാർത്ഥ്യമായതിൽ വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഇന്ന് വിവര സാങ്കേതിക മേഖല ഇത്രയേറെ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അറിവ് വർദ്ധിപ്പിക്കാൻ ഇഷ്ടം പോലെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും കൃത്യമായി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നോളജ് കിട്ടണമെങ്കിൽ ഏത് സോഴ്സിൽ അന്വേഷിക്കണം എന്നുള്ളത് ഇപ്പോഴും അധ്യാപകരുടെയും വിദ്യാർത്ഥികൾക്കും സംശയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻലിസ്റ്റ് ഈ റിസോഴ്സസിനെ കുറിച്ചാണ്. ഇഷ്ടംപോലെ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ അത് എങ്ങനെ സെർച്ച് ചെയ്യണം, എവിടെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വെബിനാറിൽ പങ്കാളികളാവുക, നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി ചോദിച്ച് മാഡത്തിൽ നിന്ന് അറിവ് ശേഖരിക്കുക. ഈ വെബിനാറിന് സ്വാഗതം ആശംസിച്ചുകൊള്ളട്ടെ. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ രേണുക ടീച്ചറാണ്. കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് പൂർണ്ണ പിന്തുണയോടെ ഞങ്ങളോടൊപ്പമുള്ള ടീച്ചർക്ക് ഏറെ ആദരവോടെ അതേറെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൺ ആലപ്പുഴയിലെ UGC ലൈബ്രറിയനാണ്. 2006 മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേറ്റീവ് സയൻസിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്. ഇപ്പോൾ അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജിയിൽ ലൈബ്രറി അസിസ്റ്റന്റായി വർക്ക് ചെയ്തിരുന്നു. ട്രിവാൻഡ്രത്തെ ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ ഇൻഫോർമേഷൻ ഓഫീസറായിരുന്നു. കോഴിക്കോട് IIM ലെ ട്രെയിനിയായിരുന്നു.
ലിറ്ററേച്ചർ റിസർച്ച് പ്ലാജിയാരിസം ആൻഡ് റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയെ കുറിച്ച് സ്റ്റുഡൻസിനെ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുന്നു. കൂടാതെ ട്രിവാൻഡ്രത്തി ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ ഇൻഫോർമേഷൻ സർവീസ് ക്ലയൻസിന് കൊടുക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായി അപ്രീസിയേഷൻ ലഭിച്ച ഒരു വ്യക്തിയാണ് ശ്രീമതി ചിത്ര മാം. മൂഡിൽ എൽ എം എസ്, ഡിജിറ്റൽ ലൈബ്രറി സോഫ്റ്റ്വെയർ, ലൈബ്സിസ്, ലൈബ്സ്യൂട്ട്സ്, കോഹ എന്നിവയിലൊക്കെ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. 2020 കേരള കോളേജ് ലൈബ്രറി അസോസിയേഷനെയും കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെയും സഹായത്തോടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന നാഷണൽ വെബ് കോൺഫറൻസ് ടെക്നോളജി ഇന്റഗ്രേഷൻ ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ലൈബ്രറി എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 2015 മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ സയൻസ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് പ്ലാജിയാരിസം എന്ന ഒരു ടൈറ്റിലോട് കൂടിയുള്ള ഒരു നാഷണൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. 4 പേപ്പറോളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോളേജിലെ വെബ്സൈറ്റ് കമ്മിറ്റിയുടെയും ഐ പി ആർ സെല്ലിന്റെയും കോർഡിനേറ്ററാണ്. ഇനിയും കുറച്ചും കൂടി പറയാനുണ്ട്, സമയപരിമിതി മൂലം തൽക്കാലം നിർത്തുകയാണ്. എല്ലാ തിരക്കുകളുടെയും ഞങ്ങളുടെ കോളേജിൽ വന്ന് ടീച്ചറുടെ മാഡത്തിന്റെ അറിവ് ഞങ്ങൾക്ക് പകർന്നു തരാൻ തോന്നിയ ആ നല്ല മനസ്സിന് കോളേജിന്റെ സ്നേഹം അറിയിക്കട്ടെ. ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി മാഡത്തിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിന്റെ കോർഡിനേറ്റർ ശ്രീ അജയൻ സർ, സാങ്കേതിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകൻ പ്രവിൻ സർ, സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അധ്യാപിക കൃഷ്ണപ്രിയ ടീച്ചർ, വകുപ്പ് മേധാവികൾ ജയരാജ് സർ, എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും ഈ വെബിനാറിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വെബിനാർ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായി നമുക്ക് ലഭിക്കട്ടെ എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഏവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി പ്രീതി ടീച്ചർ. നമ്മുടെ കോളേജിന്റെ സാരഥിയും ഏവരുടെയും പ്രിയങ്കരിയുമായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രേണുക ടീച്ചർ ഇവിടെ സന്നിഹിതിയായിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ഏറെ ബഹുമാനപൂർവ്വം ടീച്ചറെ ക്ഷണിക്കുന്നു. നന്ദി അശ്വതി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായിട്ടുള്ള ശ്രീമതി ചിത്ര എസ്, ഐ ക്യു എസ് സി കോർഡിനേറ്ററും എക്കണോമിക്സ് വിഭാഗ മേധാവിയുമായ പ്രീതി ടീച്ചർ, എസ് ബി ആർ എൻ എസ് എസ് കോളേജിന്റെ ലൈബ്രറിയനും പ്രിയ സുഹൃത്തുമായിട്ടുള്ള മിസ്റ്റർ അജയൻ എം വി, ലൈബ്രറി അസിസ്റ്റന്റ് രാംപ്രകാശ്, വകുപ്പ് മേധാവികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഏറെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ടീച്ചർ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പരസ്പരം പറയുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈബ്രറിയും അതിൻ്റെ റിസോഴ്സസും. പ്രത്യേകിച്ച് ഈ റിസോഴ്സസിനെ കുറിച്ച് ഒരു ക്ലാസ് കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും നമുക്ക് ലഭ്യമാക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണത് സാധ്യമായിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഏതൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇടമാണ് ആ കോളേജിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ലൈബ്രറി എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ അജയനോട് സംസാരിക്കാറുണ്ട് ലൈബ്രറി ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയാറുണ്ട് ഇല്ല ടീച്ചറെ ഞാൻ അതിൽ കുറഞ്ഞു പോകുന്നുണ്ടോ, ഈ സോഷ്യൽ മീഡിയയുടെ തള്ളിക്കയറ്റത്തിൽ കുട്ടികൾ ലൈബ്രറി ഉപയോഗിക്കുന്നത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെയെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളത് ലൈബ്രറി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ പോലും ഗൗരവമായി ലൈബ്രറിയെ സമീപിക്കുന്നവർ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് വായിക്കുകയും അങ്ങനെ പഠനത്തെ സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഇപ്പോഴും കാര്യമായി കുറവൊന്നുമില്ല. ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ട് നല്ല വിഭാഗം ആളുകൾ എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. നമ്മൾക്കറിയാം ഈ കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് ഫിസിക്കൽ ആയിട്ട് പലപ്പോഴും ലൈബ്രറികളെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. എങ്കിലും ഈ ഇത്രയധികം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ്, ഈ ഡിവൈസസ് ഒക്കെ ഉപയോഗപ്രദമായിരിക്കുന്ന ഈ ഒരു കാലത്ത് ആക്സസ് ടു ഈ റിസോഴ്സ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
ഏതൊരു കാര്യത്തിലെയും ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലേക്ക് ധാരാളം ഈ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിൾ, യൂട്യൂബ് ഇതിലൊക്കെ സെർച്ച് ചെയ്താലും എന്ത് കാര്യത്തെ കുറിച്ചും നമുക്ക് വളരെ പെട്ടെന്ന് ആശയങ്ങൾ കിട്ടാറുണ്ട്. അതൊരു പക്ഷേ നമ്മളുടെ ബ്രെയിനിനെ ഒരു പരിധി വരെ ഐഡിയൽ ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാനുള്ള കഴിവുകളൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിസ്സാരപ്പെട്ട ഒരു കാര്യമാണെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് അറിയാമെങ്കിൽ പോലും ഒന്നുകൂടി ഉറപ്പാക്കാൻ വേണ്ടി ഉടനെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും. അങ്ങനത്തെ ഒരു ഒരു ശീലത്തിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. എങ്കിൽ പോലും ലൈബ്രറി ഉപയോഗിക്കുന്നതും വായനയും അത് ഫിസിക്കലായിട്ടുള്ള വായനയാണെങ്കിലും ഈ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിലും നിങ്ങളുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ ബ്രെയിൻ എക്സർസൈസ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം ഈ റിസോഴ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് അറിയാം ഈ റിസോഴ്സസ് ഉണ്ടെന്നും ധാരാളം അറിവുകൾ നമ്മളുടെ ഫിംഗർ ടിപ്പിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിലും അതിനെ കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു തരാൻ എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചിത്ര മാം ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗത പ്രസംഗത്തിലെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം തിരക്കുകൾക്കിടയിലും നമ്മളോട് ഇങ്ങനെ ഒരു സൗമന്യസ്യം കാണിച്ചതിന് ഒരിക്കൽ കൂടി കോളേജിന്റെ പേരിലുള്ള സ്നേഹവും സൗഹൃദവും ഒക്കെ അറിയിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇന്നത്തെ കുട്ടികളോടൊരു കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഒരു വലിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. കുട്ടികൾ മാത്രമല്ല എല്ലാ പാർട്ടിസിപ്പൻസും അവരവരുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇന്നത്തെ ഈ ഒരു വെബിനാർ വളരെയധികം എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. നന്ദി ടീച്ചർ. എൻലെസ് ആക്സസ് ടു ഇ റിസോഴ്സസ് ഈ വിഷയത്തെ ആസ്പദമാക്കി ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീമതി ചിത്ര മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. First of all, let me give my thanks to the coordinator, Mr. Ajayan, IQAC coordinator, and dear principal for giving me this opportunity. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എൻലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഈ റിസോഴ്സസിലേക്ക് നേരിട്ട് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ മാം പറഞ്ഞതിനെ പിന്തുടർന്നുകൊണ്ട് പറയുകയാണ്. ലൈക്ക് ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണ്. ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗൂഗിൾ, ഇറ്റ്സ് കോൾഡ് ഗൂഗ്ലിംഗ്. നമ്മൾ നെറ്റ് ഇന്റർനെറ്റ് അല്ല സെർച്ച് ചെയ്യുന്നത്, വി ആർ ഗൂഗ്ലിംഗ്. അപ്പൊ ഒരു ഗൂഗിളിനോട് നമ്മൾ ഒരുപാട് ഒരു ഡിപ്പെൻഡൻസി കുട്ടികളിലായാലും ടീച്ചേഴ്സിലായാലും ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈബ്രറിയിൽ വരാൻ പ്രത്യേകിച്ചും ടൈമാണ് ഒരു കൺസ്ട്രെയിൻ ആയിട്ട് പറയുന്നത്. പക്ഷേ ടൈം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ബുക്സിൽ നിന്ന് അകന്നു പോകുമ്പോഴേക്കും നമ്മൾ ചെന്ന് എത്തപ്പെടുന്നത് ഒരു വലിയൊരു ലോകത്തിലാണ്. ലൈക്ക് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഒരു വാസ്റ്റ് റിസോഴ്സസ് ആണ് അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ളത്. അപ്പൊ ഗൂഗിൾ എന്ന് പറയുന്നത് നമുക്കൊരു ഇറ്റ് ഈസ് ഓൺലി എ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് യു ദ ബെസ്റ്റ് ഇൻഫർമേഷൻ എന്നാണ്. ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡിപെൻഡ് ഓൺ ഗൂഗിൾ. പക്ഷേ ഒരു ബെസ്റ്റ് ഇൻഫർമേഷൻ, നമ്മളൊരു അക്കാഡമിക് പെർപ്പസിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമിനെ മാത്രം ഡിപെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് എൻലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിവിലേജ് ദാറ്റ് ഈസ് ഗിവൺ ടു ദ എയ്ഡഡ് കോളേജസ് ഫോർ ആക്സസിങ് ഈ റിസോഴ്സ്. നമുക്കിപ്പോൾ എല്ലാ എയ്ഡഡ് കോളേജസിനും സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ റിസോഴ്സിന്റെ ഒരു ശേഖരമാണ് എൻലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. വാട്ട് ഇസ് എൻലിസ്റ്റ്? ഇവിടെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വാട്ട് ഇസ് എൻലിസ്റ്റ്, വൈ എൻലിസ്റ്റ്, ആൻഡ് ഹൗ വി ക്യാൻ യൂസ് എൻലിസ്റ്റ് എന്നുള്ളതാണ്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടാവല്ലോ അല്ലേ? കാണാം മാഡം. ഓക്കെ. സോ വാട്ട് ഇസ് എൻലിസ്റ്റ്? എൻലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇ റിസോഴ്സസ് വിച്ച് പ്രൊവൈഡ്സ് ആക്സസ് ടു 6,000 പ്ലസ് ഇ ജേർണൽസ് ആൻഡ് നിയർലി 2 lakhs ഓഫ് ഇ ബുക്സ്. 2 lakhs e-books under Enlist, and it also has NDL, that is National Digital Library of India, which provides access to again 6 lakhs e-books. അപ്പോൾ ഇതാണ് Enlist എന്ന് പറയുന്നത്. നമുക്ക് Enlist ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അറിയാം. ഇറ്റ് ഇസ് പ്രൊവൈഡഡ് ബൈ UGC. ഇൻഫ്ലിപ്നെറ്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് നമുക്ക് Enlist പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ ജോയിന്റ് കൺസോർഷ്യം എക്സിക്യൂട്ടഡ് ബൈ ഈശോദ് സിന്ധു,
ഇൻഫ്ലിപ്നെറ്റ് ആൻഡ് ഇൻഡസ്റ്റ് കൺസോർഷ്യം. ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇ റിസോഴ്സസിന്റെ പ്ലാറ്റ്ഫോമാണ് എൻലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എൻലിസ്റ്റ് അല്ലായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ കുറച്ചുകൂടെ കൂടുതൽ കളക്ഷൻ ഉള്ള യു ജി സി ഇൻഫോനെറ്റ് ആയിരുന്നു, നൗ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ടു ഷിബോലത്ത്. അപ്പോ നമുക്ക് എയ്ഡഡ് കോളേജസിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. എയ്ഡഡ് കോളേജസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈ റിസോഴ്സസ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലബ് ചെയ്ത് അതിനെ എൻലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ എല്ലാ വർഷവും കാശ് കൊടുത്ത് നമ്മൾ ഈ എൻലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഇന്റൻഡഡ് ഇസ് നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, കുട്ടികളും ടീച്ചേഴ്സും അതിൽ നിന്നുള്ള ഈ റിസോഴ്സസ് ആക്സസ് ചെയ്യുക, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊരു അവയർനെസ്, അതായിരിക്കും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലെറ്റ് മീ സേ വാട്ട് ഇസ് എൻലിസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ എൻലിസ്റ്റിൽ നമുക്ക് ഒരുപാട് ഇ റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ചിലതിൽ നമ്മൾ ഓരോ ഇ റിസോഴ്സസ് കയറി നോക്കുമ്പോഴും വി ക്യാൻ ഫൈൻഡ് ദാറ്റ് എല്ലാ ഈ റിസോഴ്സസിന്റെയും ഫുൾ ടെക്സ്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ നമ്മളുടെ ഒരു ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ഈ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും വി ഹോപ്പ് ദാറ്റ് വിൽ ഗെറ്റ് ദ ഫുൾ ടെക്സ്റ്റ് ഓഫ് ഓൾ ദീസ് റിസോഴ്സസ്. പക്ഷേ ഇതിൽ ബിബ്ലിയോഗ്രഫിക് ഡേറ്റാബേസസ് ഉണ്ട്, അബ്സ്ട്രാക്റ്റിംഗ് ഡേറ്റാബേസസ് ഉണ്ട്, ന്യൂമറിക്കൽ ഡേറ്റാബേസസ് ഉണ്ട്, അതുപോലെ ഫുൾ ടെക്സ്റ്റ് ആർട്ടിക്കിൾസ് കിട്ടുന്ന ഡേറ്റാബേസസും എൻലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ വി ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് എല്ലാ റിസോഴ്സസിൽ നിന്നും നമുക്ക് ഫുൾ ടെക്സ്റ്റ് ആയിട്ട് ആർട്ടിക്കിൾസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കണം, ബിക്കോസ് വി ഹാവ് ലിമിറ്റേഷൻസ് ടു ആക്സസിങ് ദിസ് ഫുൾ ടെക്സ്റ്റ് ഓഫ് ഈ റിസോഴ്സസ്. പക്ഷെ മെജോറിറ്റി എനിക്ക് ഞാനിവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോഴും വാട്ട് ഐ ഹാവ് ഫെൽറ്റ് ഇസ് ഒരു യു ജി പി ജി ലെവലിലുള്ള കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഓൾ ദ റിസോഴ്സസ് ആർ അവൈലബിൾ ഇൻ എൻലിസ്റ്റ്. യു ജിക്കാർക്കും കൂടുതൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ ഫോർ ദി പി ജി സ്റ്റുഡൻസ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ്. ദാറ്റ് ഇസ് അബൌട്ട് എൻലിസ്റ്റ്. നൗ വൈ എൻലിസ്റ്റ്? എന്തിനാണ് നമ്മൾ എൻലിസ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ വാട്ട് വി ഡു ഇസ് വി സെർച്ച് ഇൻ ഗൂഗിൾ അല്ലെ. ഇപ്പൊ കുട്ടികളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, കാരണം അസൈൻമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം വരുന്നത് നെറ്റ് നോക്കി ഗൂഗിള് നോക്കി, ദേ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. അവർ ആദ്യം വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ഒരു ഫസ്റ്റ് 2-3 ലിങ്ക്സ് ക്ലിക്ക് ചെയ്ത് പോകുന്നു, അതിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അവരൊരു റെഫറൻസ് കൊടുക്കുന്നുണ്ടാവാം, കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയായിരിക്കും ഇവർ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലുള്ളൊരു മേജർ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഇപ്പൊ ഗൂഗിൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഗുഡ് ഫോർ എ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ബട്ട് വി കനോട്ട് ഡിപ്പെൻഡ് ഓൺ ഇറ്റ് ഫോർ ദി ബെസ്റ്റ് ഇൻഫർമേഷൻ. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സെർച്ച് എൻജിൻസ് അറിയാം അല്ലെ, ഗൂഗിൾ പോലെ തന്നെ നമുക്ക് യാഹു ഉണ്ട്, ബിങ് ഉണ്ട്, ആസ്ക് ഡോട്ട് കോം ഉണ്ട്. അപ്പൊ ഒരുപാട് സെർച്ച് എൻജിൻസ് നമുക്ക് അവൈലബിൾ ആണ്, ബട്ട് സ്റ്റിൽ വി ഡിപ്പെൻഡ് മോർ ഓൺ ഗൂഗിൾ. വൈ? കാരണം ഗൂഗിളിന്റെ ഒരു ഇന്റർഫേസ് വളരെ നല്ലതാണ്, അതിലെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നത് വളരെ സുഖകരമാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ഒരു സെർച്ച് എൻജിൻ, ബിങ് എന്ന് പറയുന്ന സെർച്ച് എൻജിൻ ആണ്. ലൈക്ക് ഇഫ് വി സെർച്ച് ഫോർ ആൻ ഇൻഫർമേഷൻ on information retriever. ഇത് ഞാൻ ബിങ്ങിൽ സെർച്ച് ചെയ്ത് എടുത്ത റിസൾട്ട് ആണ്. ആൻഡ് സിമിലർലി ഇഫ് ഈ സെർച്ച് ഇൻ ഗൂഗിൾ, നമ്മൾ രണ്ട് സെർച്ച് എൻജിൻസിന്റെ ഡിഫറൻസ് ആണ് ഞാനിപ്പോ ഈ പറയുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് കാണിച്ചു തരാം. See how many results we have got here. 33 lakh plus result. And here we can say, see the figures. That too in 0.49 seconds. Appa inginayana namukoru information ഇൻഫർമേഷൻ കിട്ടുന്നതിന്റെ ഒരു ഓവർലോഡ് കാണുന്നുണ്ടല്ലോ അല്ലെ. എത്രത്തോളം ഇൻഫർമേഷൻ ആണ് നമ്മൾ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടുന്നത്. നൗ ഇത് ഗൂഗിളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ്. ഇൻ 0.49 സെക്കൻഡ്സ് വി ആർ ഗെറ്റിംഗ് സോ മച്ച് ഓഫ് റിസൾട്ട്സ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും, ഇതാണ് ക്വസ്റ്റ്യൻ.
ഇപ്പൊ നേരത്തെ ഐ ക്യു എസ് സി കോർഡിനേറ്റർ പറഞ്ഞ പോലെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. പക്ഷെ ഏത് റിസോഴ്സ് നമ്മൾ ആക്സസ് ചെയ്യണം, നമുക്ക് ഇൻഫർമേഷൻ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ഏത് റിസോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കണം എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ വെരി വൈസ്ലി ഫോർ ടേക്കിംഗ് സച്ച് ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ, കുട്ടികൾ സെർച്ച് ചെയ്യുമ്പോൾ, വാട്ട് വി സീ ഈസ് ഒരു മാക്സിമം ഒരു 4 പേജ്, ഒരു ഫസ്റ്റ് 3 പേജസ് ഓർ 4 പേജസ് അവർ നോക്കുമായിരിക്കും. സി സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഫോർത്ത് പേജ്, ഓർ മാക്സിമം ഒരു 5th page വരെ പോകും. പക്ഷെ ബിയോണ്ട് ദാറ്റ് ആരും നോക്കാറില്ല. ആൻഡ് വി നോ ദാറ്റ് നമുക്കൊരു വെബിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഹിഡൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഡീപ് ഇൻസൈഡ്. നമുക്ക് നമുക്കറിയാമല്ലോ അല്ലെ, ഒരു സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത് എടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും ഫസ്റ്റ് ആയിട്ട് ഗൂഗിളിൽ റിട്രീവ് ആയി വരുന്നത്. അപ്പൊ ദാറ്റ് നീഡ് നോട്ട് ബി ദ ഇൻഫർമേഷൻ ദാറ്റ് ഇസ് റിലവൻറ്റ് ഫോർ അസ്. നമ്മൾക്ക് റിലവൻറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൈറ്റ് ബി ഹിഡൻ ഇൻ ദി 8th page ഓർ ദി 9th page. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് പോകാൻ നമ്മൾക്ക് സമയവും എടുക്കുന്നില്ല, നമ്മൾ അതിനുള്ള നമ്മൾ മെനക്കെടാറില്ല. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഇനി ഈ വാട്ട് ഇസ് ദ ത്രെറ്റ് ഇൻ യൂസിങ് ഗൂഗിൾ എന്ന് പറഞ്ഞു തരാം. ലൈക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ജനറൽ സെർച്ചിനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ആൻഡ് നമ്മൾ യൂഷ്വലി ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഗൂഗിളിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു ഒരു അസൈൻമെന്റ് ടോപ്പിക് പോലെ എന്തെങ്കിലും ഒരു കൊറോഷൻ ഓർ ദി ഇഫക്റ്റ് ഓഫ് കൊറോഷൻ ടോപ്പിക് നമുക്ക് നോക്കാം. സി ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ we get so much of results. What are the effects of corrosion? What are the dangers of corrosion? ഇങ്ങനെ നമുക്ക് കുറേ ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു സോഴ്സ് എത്രത്തോളം, ഇത് ബ്ലോഗ് ഉണ്ട്, ബ്ലോഗിലൊക്കെ നമുക്കറിയാം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ബ്ലോഗിൽ നമുക്ക് എഴുതിയിടാം. സോ ഒരു ബ്ലോഗ് ഉണ്ട്, അല്ലാത്ത സൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഹൗ മച്ച് ഇറ്റ് ഇസ് റിലയബിൾ. ഇപ്പൊ കുട്ടികൾ അസൈൻമെന്റ് എഴുതുമ്പോൾ പോലെ ഇതിലെ പല ബ്ലോഗ് നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് സോഴ്സ് നോക്കിയോ ആയിരിക്കും അസൈൻമെന്റ് എഴുതുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോലും പലപ്പോഴും ഒരു പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി സോഴ്സ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ അതുപോലെ പകർത്തി എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ബട്ട് ദ ഹാം ഇസ് ഒരുപാട് പ്രെഡേറ്ററി ജേണൽസ് ഉണ്ട്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോം ആണ്. എനിവൺ ക്യാൻ റൈറ്റ് എനിത്തിങ് ഓൺ ദാറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഇംപ്രഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ നെവർ ഡിപ്പെൻഡ് ഓൺ ഗൂഗിൾ ഓൾവേസ്. അതൊരു ത്രെറ്റ് ആണ്. പിന്നെ നമുക്കറിയാം ഒരുപാട് പ്രിഡേറ്ററി ജേണൽസ് അവൈലബിൾ ആണ്. പ്രിഡേറ്ററി ജേണൽസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഫേക്ക് ജേണൽസ്, അല്ലെങ്കിൽ ഒരു ജേണലിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഇറങ്ങുന്ന വേറൊരു ജേണൽ ആയിരിക്കാം, അല്ലെങ്കിൽ കാശിന് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം നമ്മുടെ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് ഏത് പേപ്പറും പബ്ലിഷ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള പബ്ലിഷേഴ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള ജേണൽസിന്റെ എല്ലാം നമുക്ക് ഓൺലൈൻ ആയിട്ട് ഗൂഗിൾ വഴിയും ലഭിക്കുന്നതാണ്. അപ്പൊ വി ഹാവ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വിച്ച് ഇസ് എ പ്രിഡേറ്ററി ജേണൽ ആൻഡ് വിച്ച് ഇസ് എ ഗുഡ് ജേണൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കറിയാം പ്ലേജിയറിസം ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. പ്ലേജിയറിസം ഇഷ്യൂസ് എന്ന് പറയുന്നത് ലൈക് പ്ലേജിയറിസം ഇസ് സിംപ്ലി കോപ്പി പേസ്റ്റിംഗ് അല്ലെ. ഇപ്പൊ നമ്മൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ മിക്കവാറും കോപ്പി ഒരു സ്ഥലത്തുനിന്ന് കോപ്പി ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്താണ് കൂടുതലും അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അല്ലാതെ ഈ ബുക്ക് വായിച്ച് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ടോപ്പിക് കൊടുക്കുമ്പോൾ ഒരു 3-4 books ഒക്കെ ഒരുമിച്ചിരുന്ന് റെഫർ ചെയ്ത് ഒരു ടോപ്പിക്കിൽ അങ്ങനെ റെഫർ ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കി അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതൊക്കെ ഇപ്പം വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും പ്ലേജിയറിസം ഇഷ്യൂസ് വളരെ ആയിട്ട് കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ജനറൽ ആയിട്ട് ഗൂഗിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ സോഴ്സസ് ഒക്കെ സെർച്ച് ചെയ്ത് എഴുതുമ്പോഴാണ് കൂടുതലായി പ്ലേജിയറിസം വരുന്നത്. അപ്പോൾ പ്ലേജിയറിസം നമുക്ക് ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പ്ലേജിയറിസം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ആൻഡ് we have to deliver it in a very reliable manner. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സസിൽ നിന്ന് മാത്രം നമ്മൾ കണ്ടന്റ് എടുക്കുക, അല്ലെങ്കിൽ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേണൽസ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ഒക്കെ നോക്കി വെരിഫൈ ചെയ്തിരിക്കുന്ന ജേണൽസ് ആണ് പിയർ റിവ്യൂഡ് ജേണൽസ്. അപ്പൊ അങ്ങനെയുള്ള ജേണൽസിൽ നിന്ന് മാത്രം നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ആ ഇൻഫർമേഷൻ മാത്രം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക. ദാറ്റ് ഈസ് ദ മോസ്റ്റ് നീഡഡ് തിങ് ഓഫ് ദിസ് ഡേ. ദാറ്റ് ഈസ് വൈ വി ആർ ഡിപ്പെൻഡിങ് ഓൺ
സബ്സ്ക്രൈബ്ഡ് ഡേറ്റാബേസസ്. നമുക്കറിയാം വെബ് ഓഫ് സയൻസോ അല്ലെങ്കിൽ ഒരു സ്കോപ്പസോ അങ്ങനെയുള്ള ഡേറ്റാബേസസ് ഒക്കെ നമുക്ക് എയ്ഡഡ് കോളേജസിന് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് അതായത് റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പോ വെബ് ഓഫ് സയൻസ് അല്ലെങ്കിൽ സ്കോപ്പസ് ആണ്. ദ ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഓൾ ദി ഓപ്പൺ ആക്സസ് ജേർണൽസ് ഓൾസോ. ഓപ്പൺ ആക്സസ് ജേർണൽസും എല്ലാം വെബ് ഓഫ് സയൻസിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു എയ്ഡഡ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെബ് ഓഫ് സയൻസോ അല്ലെങ്കിൽ ഒരു സ്കോപ്പസോ അങ്ങനെയുള്ള വലിയ വലിയ ഡേറ്റാബേസസ് ഒന്നും ഇൻഡിവിജ്വലി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഫണ്ടിങ് നമ്മളെ അനുവദിക്കാറില്ല. പിന്നെ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വാട്ട് വി കൻ ഡു ഇസ് ദ ബെസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഐ സേ ദ ബെസ്റ്റ് ഇൻഫർമേഷൻ റിസോഴ്സ് ദാറ്റ് വി ക്യാൻ ആക്സസ് ഇസ് എൻലിസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വാട്ട് ഇസ് എൻലിസ്റ്റ് പറഞ്ഞു. വൈ ഡു വി നീഡ് ടു ചെക്ക് എൻലിസ്റ്റ്? കാരണം നമുക്ക് എയ്ഡഡ് കോളേജസിന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടേതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ റിസോഴ്സ് ആണ് എൻലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വി ക്യാൻ പ്രിവെന്റ് പ്ലേജിയറിസം അവോയ്ഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ബെസ്റ്റ് ഇൻഫർമേഷൻ കിട്ടും, ആൻഡ് വി നീഡ് നോട്ട് വറി അബൌട്ട് പ്രെഡേറ്ററി ജേർണൽസ് ആസ് വെൽ. അപ്പൊ ദാറ്റ് ഇസ് വൈ വി ഹാവ് ടു ഡിപെൻഡ് ഓൺ ദിസ് എൻലിസ്റ്റ്. ഇനി നമുക്ക് ഹൗ എൻലിസ്റ്റ് അതായത് എൻലിസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. So this is the home page of NList. നമുക്ക് എല്ലാ കോളേജസിലും ലൈബ്രറി വഴി ഇതിലേക്കുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മെമ്പേഴ്സിന് ഒരു ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉണ്ടാവും. സോ ദിസ് ഇസ് ദി മെമ്പേഴ്സ് ലോഗിൻ പേജ്. ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇതില് ഇതിപ്പോ എന്റെ ലോഗിനിൽ കയറിയിരിക്കുന്ന പേജാണ്. Now if we go down, we can see how many e-resources are available for us. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഇ ജേർണൽസ് അവൈലബിൾ ആയിട്ടുണ്ട്, ഇ ബുക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇ ജേർണൽസിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ വി ഹാവ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ആനുവൽ റിവ്യൂസ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, ദാറ്റ് ഇസ് അഗെയിൻ അവൈലബിൾ ഫ്രീ ഓപ്പൺ ആക്സസ് ആണ്. ഇന്ത്യൻ ജേർണൽസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ്, ജെ സ്റ്റോർ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി, എച്ച് ഡബ്ല്യു വിൽസൺ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്. അപ്പൊ നമുക്ക് ഇ ജേർണൽസ് നോക്കി, ഇനി അടുത്ത് ഇ ബുക്സ് നോക്കാം. കേംബ്രിഡ്ജ് ബുക്സ് ഓൺലൈൻ, ഇ ലൈബ്രറി, ഹിന്ദുസ്ഥാൻ ബുക്ക് ഏജൻസി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, ഓക്സ്ഫോർഡ് സ്കോളർഷിപ്പ്, സ്പ്രിംഗർ ഇ ബുക്ക്, സേജ് പബ്ലിക്കേഷൻ, ടെയ്ലർ ഫ്രാൻസിസ്, മൈ ലൈബ്രറി, മെഗ്രോഹിലിന്റെ ബുക്സ് ഉണ്ട്, സൗത്ത് ഏഷ്യ ആർക്കൈവ് ദാറ്റ് ഇസ് ത്രൂ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, ആൻഡ് വേൾഡ് ഇ ബുക്സ് ലൈബ്രറി ദാറ്റ് ഇസ് ഓൾസോ അവൈലബിൾ ത്രൂ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. അപ്പൊ ഇത്രയും ഈ റിസോഴ്സസ് ആണ് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നൗ സി, നമുക്കിപ്പോ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിന്റെ എല്ലാം ഇപ്പൊ നമുക്കറിയാം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിന്റെ ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ആ പബ്ലിക്കേഷൻസിൽ 18 ടൈറ്റിൽസ് മാത്രമേ നമുക്ക് ഇതിൽ എൻലിസ്റ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ആനുവൽ റിവ്യൂസിന്റെ 33, ഇന്ത്യൻ ജേർണൽസ് 180+, ആൻഡ് ഐ ഒ പി 46. ജെ സ്റ്റോറിന്റെ ആണ് ഏറ്റവും കൂടുതൽ റിസോഴ്സ് വരുന്നത്, 2500+ ടൈറ്റിൽസ്. And Oxford University Press 262, Royal Society of Chemistry 29 titles. അപ്പം നമ്മളൊരു പബ്ലിക്കേഷൻ കാണുമ്പോൾ ഇപ്പോൾ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ പബ്ലിക്കേഷൻ ആണ് എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് എൻലിസ്റ്റ് വഴി ആക്സസ് ചെയ്യാൻ എല്ലാം പറ്റണം എന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന 29 ടൈറ്റിൽസ് അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും ടൈറ്റിൽസ് മാത്രമായിരിക്കും നമുക്ക് ഫുൾ ടെക്സ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്ലസ് 224, HW Wilson 3000+ ജേർണൽസ്. ഞാനിവിടെ ഈ ജെ സ്റ്റോറിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ജെ സ്റ്റോർ ഇസ് ദ ഐ തിങ്ക് ഇറ്റ് ഇസ് ദ ഒൺലി റിസോഴ്സ് ദാറ്റ് ആർട്സ് പീപ്പിൾ ആൻഡ് ഹ്യൂമാനിറ്റീസ് പീപ്പിൾ ക്യാൻ ആക്സസ്. അതായത് ആർട്സും ഹ്യൂമാനിറ്റീസ് ഫീൽഡിലുള്ള കുട്ടികൾക്ക് ജെ സ്റ്റോർ മാത്രം ആക്സസ് ചെയ്താൽ മതി അവർക്ക് ഓൾമോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ജെ സ്റ്റോറിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ ബുക്സും ഇവിടെ നമുക്ക് എത്ര ടൈറ്റിൽസ് ആണെന്നുള്ളത് ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ഹിയർ. ഇനി നമുക്ക് ഓരോ സബ്ജക്ട് വൈസ് നോക്കാം. ലൈക് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഇസ് മെയിൻലി കൺഫൈൻഡ് ടു ദി സബ്ജക്ട് ഫിസിക്സ് അല്ലെ. ഇനി എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി ദാറ്റ് ഇസ് റിലേറ്റഡ് ടു എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഇസ് റിലേറ്റഡ് ടു ദ സബ്ജക്ട് ഫിസിക്സ്. പിന്നെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ദാറ്റ് ഇസ് കൺഫൈൻഡ് ടു ദി സബ്ജക്ട് കെമിസ്ട്രി. ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ ജേർണൽസ്, ആനുവൽ റിവ്യൂസ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്, ഇതെല്ലാം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓൾമോസ്റ്റ് ഓൾ ദി സബ്ജക്ട്സ്. എക്സ്ക്യൂസ് മീ വൺ സെക്കൻഡ്. യെസ്.
ഓക്കെ, സോ ദീസ് ആർ ദ ടൈറ്റിൽസ്. ഇപ്പൊ ഇതിലിപ്പോ ഫിസിക്സ് സബ്ജക്റ്റിലുള്ള കുട്ടികൾക്ക് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ജേർണൽസ് അതിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോ കെമിസ്ട്രി മെയിൻ സബ്ജക്ട് എടുക്കുന്ന കുട്ടികൾക്ക് റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ഡേറ്റാ ബേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ടൈറ്റിൽസോ എല്ലാം റിസോഴ്സസ് അതിൽ നിന്ന് തന്നെ കിട്ടും. നൗ ദിസ് ഈസ് ദി റിവ്യൂ ഓഫ് വാട്ട് ഓൾ റിസോഴ്സസ് ആർ അവൈലബിൾ ഇൻ എൻലിസ്റ്റ്. ഇനി നമുക്ക് ഇത് എങ്ങനെ സെർച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഹൗ യു ക്യാൻ റിട്രീവ് ഇൻഫർമേഷൻ ഫ്രം എൻലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിലിപ്പോ ഒരു സെർച്ച് ഓപ്ഷൻ നമുക്ക് കാണാം. ഇതിൽ രണ്ട് തരത്തിൽ നമുക്ക് സെർച്ച് ചെയ്ത് ഇൻഫർമേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് വൺ തിങ് നമുക്ക് ജനറൽ ആയിട്ട് സെർച്ച് ചെയ്യാം. ലൈക്ക് ഇപ്പൊ നമുക്കൊരു റിസോഴ്സ് ഏതാണെന്ന് അറിയില്ല, ഓദർ ഏതാണെന്ന് അറിയില്ല, ടൈറ്റിൽ ഏത് നോക്കണം എന്നറിയില്ല. വി ഓൺലി ഹാവ് എ പർട്ടിക്കുലർ ടോപ്പിക് വിത്ത് അസ്. അപ്പൊ അതിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ഇൻഫർമേഷൻ ഇതിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ പെർഫോം എ ജനറൽ സെർച്ച്. അല്ല, ഇപ്പൊ നമുക്ക് ഫിസിക്സിന്റെ ഒരു ജേർണലിന്റെ ടൈറ്റിൽ അറിയാം, അല്ലെങ്കിൽ ഒരു ഫിസിക്സിന്റെ ഒരു പോർഷൻ ആണ് നോക്കേണ്ടത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് ഫിസിക്സ് റിലേറ്റഡ് ടോപ്പിക്സ്. നമ്മൾ ഞാൻ ഈ രണ്ട് രീതിയിലും കാണിച്ചു തരാം. ലൈക്ക് ഫസ്റ്റ് ഒരു സെർച്ച് എടുത്തിട്ട് നൗ വി ക്യാൻ സെർച്ച്. ഇതൊരു ജനറൽ സെർച്ചിന്റെ ഇതാണ്. നമുക്ക് സോഴ്സ് ഏതാണെന്ന് അറിയില്ല, ടൈറ്റിൽ ഏതാണെന്ന് അറിയില്ല, ഓദർ ആരാന്ന് അറിയില്ല. ഒരു ജനറൽ ടോപ്പിക് നമ്മൾ സെർച്ച് ചെയ്യാണ്. ന്യൂട്രിഷൻ, നമ്മളിവിടെ ന്യൂട്രിഷൻ ആണ് സെർച്ച് കൊടുത്തത്. അപ്പൊ ഇതിനകത്ത് ഇപ്പോ എത്ര റിസൾട്ട് ഉണ്ടാവും നമുക്കറിയാം, 1133. ഇതിലിപ്പോ ഇ ബുക്സ് ഉണ്ടാവാം, ഇ ജേർണൽസ് ഉണ്ടാവാം. ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എത്ര ഇ ബുക്സ് ആണ് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് അറിയാം. ഇലക്ട്രോണിക് മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇ ബുക്ക് ആൻഡ് ഇ ജേർണൽസ്. ദ നമ്പേഴ്സ് ആർ ഗിവൺ. ജേർണൽസ് ഈ ജേർണൽസ് 30 ഉണ്ട്, കോൺഫറൻസ് പ്രൊസീഡിങ്സ് 12 ആൻഡ് സീരിയൽ പബ്ലിക്കേഷൻസ് 1. അപ്പൊ ദിസ് ഇസ് ഹൗ വി ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം എൻലിസ്റ്റ്. ഇതൊരു ഇ ബുക്ക് ആണ്. നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാല് ഫോർ ഓൺലൈൻ ആക്സസ് ക്ലിക്ക് ടു വ്യൂ. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആക്സസ് ദ ഫുൾ ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഫുൾ ബുക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ നമ്മൾ ചില സിസ്റ്റത്തിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ കണക്ഷൻ ഇസ് ഇൻസെക്യൂർ, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അവരെടുക്കുമ്പോൾ ഇതുപോലെ കണക്ഷൻ ഇസ് ഇൻസെക്യൂർ, ദാറ്റ്സ് നത്തിങ്, ഒരു അഡ്വാൻസ്ഡ് എടുത്തിട്ട് അപ്രോക്സി വെച്ചിട്ട് അങ്ങ് കയറിയാൽ മതി. എല്ലാവരും ഇവിടെ വന്ന് ബ്ലോക്കായി പോവാറുണ്ട്. അഗെയിൻ ഇഫ് ഇറ്റ് ആസ്ക് ഫോർ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ്, യു ക്യാൻ ഗീവ് യുവർ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ്. എൻലിസ്റ്റിന്റെ തന്നെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ഇവിടെ തന്നെ കയറാൻ പറ്റും. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ. ലൈഫ് യു ഹാവ് എനി ഡൗട്ട്സ് എന്നോട് ഇടയ്ക്ക് നിർത്തിയിട്ട് ചോദിക്കാം കേട്ടോ. സോ ദിസ് ഇസ് ദ ബുക്ക്. ഈ ബുക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ദ ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ഇത് നമുക്കിപ്പോ ചാപ്റ്റർ വൈസ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, ഓർ ഓൺലി ഇഫ് യു വോണ്ട് ടു റീഡ് ഇറ്റ് ഓൺലൈൻ യു ക്യാൻ റീഡ് ഓൺലൈൻ ഫ്രം ഹിയർ. ഇവിടെ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം. So this is one way. ഇപ്പൊ നമ്മള് ഒരു ജനറൽ സെർച്ച് കൊടുത്തു, ആ ജനറൽ സെർച്ച് നമ്മൾ ഒരു ഇ ബുക്ക് എടുത്തു, ആ ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്യും. ഇത് ബുക്ക് ഹോൾ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഞാൻ പറഞ്ഞു തരാം. ലൈക്ക് ഇപ്പൊ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് ദിസ് ഇസ് കോൾഡ് ഓൾട്ട്മെട്രിക്സ്. ഇത് ഓൾട്ട്മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജേർണൽ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക്കേഷൻ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വിസിബിലിറ്റി ഉണ്ടെന്ന് അറിയിക്കുന്നതാണ് ഈ ഓൾട്ട്മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഒരു മെഷർ. ഒരു ഇറ്റ് ഇസ് എ മെഷർമെന്റ് ഓഫ് ഹൗ മച്ച് അവർ ആർട്ടിക്കിൾസ് ഓർ അവർ പബ്ലിക്കേഷൻസ് ആർ വിസിബിൾ ഇൻ സോഷ്യൽ മീഡിയ. അപ്പൊ ഈ എൻലിസ്റ്റിൽ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം അതിന്റെ ഓൾട്ട്മെട്രിക്സ് ലെവൽ കൂടി നമുക്ക് അറിയാൻ പറ്റും. ദിസ് ആർട്ടിക്കിൾ ഇസ് ഹാവിംഗ് ഓൾട്ട്മെട്രിക് ലെവൽ 39 ആൻഡ് ഇറ്റ് ഇസ് ട്വീറ്റഡ് ബൈ 55 പീപ്പിൾ. ദർ ആർ 34 റീഡേഴ്സ് ഓൺ മെന്റലി. മെന്റലി എന്ന് പറയുന്ന റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ 34 റീഡേഴ്സ് എടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് എൻലിസ്റ്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരുപാട് ബിബ്ലിയോമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു ബിബ്ലിയോമെട്രിക് ലെവൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് മോസ്റ്റ് മോഡേൺ ലെവൽ ഓൾട്ട്മെട്രിക്സ്. ഇത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് ഇതുവഴി അറിയാൻ പറ്റും. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ ഡൗൺലോഡ് എ ബുക്ക്. ഇപ്പൊ ഇതൊരു പർട്ടിക്കുലർ സെർച്ച് ആണ്. ഇനി വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് കൂടെ പറയാം. ലൈക്ക് നമ്മളിവിടെ സെർച്ച് ചെയ്തത് ന്യൂട്രിഷൻ എന്നാണ്.
ഇപ്പൊ നമുക്ക് ന്യൂട്രീഷൻ ലിറ്ററസി ആണ് നോക്കേണ്ടത്. ലിറ്ററസി നൗ വി ആർ സെർച്ചിങ് യൂസിങ് ന്യൂട്രീഷണൽ ലിറ്ററസി. ഇവിടെ ന്യൂട്രീഷൻ ലിറ്ററസി വെച്ച് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഓൺലി ടു റിസൾട്ട്സ്. ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ, രണ്ട് റിസൾട്ട് മാത്രമേ നമുക്കുള്ളൂ. അതിൽ ഇ ബുക്സ് ആണ് ഉള്ളത്, ദാറ്റ് ഇസ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. നമുക്ക് ഇത് വഴി ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എൻ ഇ ബുക്ക്, ദിസ് ഇസ് ഓൾസോ എൻ ഇ ബുക്ക്. ഇനി ഇതിന്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ ലൈക്ക് എൻലിസ്റ്റിൽ ഇപ്പോൾ ന്യൂട്രീഷൻ ലിറ്ററസി സെർച്ച് ചെയ്തിട്ട് ഓ ദ റിസൾട്ട്സ് ആർ വെരി ലെസ് നമുക്ക് രണ്ട് റിസൾട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് ബുക്സ് മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ കിട്ടുന്നത്. ലൈക്ക് എൻലിസ്റ്റിൽ മാത്രമല്ല, ഈവൻ ഇഫ് ഈ സെർച്ച് ഇൻ ഗൂഗിൾ നമ്മൾ ഒരു ഒരു വേർഡ് വെച്ച് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ കിട്ടുള്ളൂ. നൗ ഇൻസ്റ്റെഡ് ഓഫ് ലിറ്ററസി ഇഫ് യു ആർ യൂസിങ് ദ ടേം എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ ലിറ്ററസി വെച്ച് സെർച്ച് ചെയ്യാം, ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ വെച്ചും സെർച്ച് ചെയ്യാം. അഗെയിൻ വി ഹാവ് 77 റിസൾട്ട്സ്. അതായത് നമ്മൾ ഓൾവേസ് സിനോണിംസ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേർഡ് വെച്ച് മാത്രമായിരിക്കണം എന്നില്ല ആർട്ടിക്കിൾസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ജേർണലിൽ പബ്ലിക്കേഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഉണ്ടാവുന്നത്. ആൻഡ് വി ക്യാൻ യൂസ് മൾട്ടിപ്പിൾ സിനോണിംസ് ടു സെർച്ച് ഫോർ വാട്ട് വി റിക്വയർ. അതിപ്പോ ഗൂഗിൾ ആണെങ്കിലും ഇപ്പൊ എൻലിസ്റ്റ് ആണെങ്കിലും ഇറ്റ്സ് ദ സെയിം. So this is a basic of literature search. So idinathu namukku korchu koodal information kittunnundu. And idinde aarekkana publish cheedirikkunnathu nokkam. Library-ile publications undu, Springer e-books undu. So namukku Springer-inte books maatram madiyunnendengil namukku ivide filter cheythu kodukkam. And it will give 25 books which are published exclusively by Springer. Appo idu namukku ivide filter-ne use cheyyanadana. And year of publication namukku ivide filter cheythu kodukkam, like recent aayittu publish cheyala 2010 mudal 2020 varella publications maatram adiyunnendengil we can filter it here. See 7 results. So this is how we can perform a general search. So edu nammal eduthalum nammal ee paranje polla altmetrics levelum baaki idellam idinathum thanne kittum. Now one more thing, ഇതിനകത്ത് നമുക്കിപ്പോ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമ്മൾ എന്തൊരു വർക്ക് ഒരു ആർട്ടിക്കിൾ നമ്മൾ എഴുതുന്നതാണെങ്കിലും ഒരു പബ്ലിക്കേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വാട്ട് വി ഹാവ് ടു ഡൂസ് വി ഹാവ് ടു അവോയ്ഡ് പ്ലേജിയറിസം. അല്ലെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർലി നമ്മളത് സൈറ്റ് ചെയ്യുക. നമ്മൾ എന്തൊക്കെ നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് സൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് പ്ലേജിയറിസം അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ അസൈൻമെന്റ് എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓൾവേസ് മേക്ക് ഇറ്റ് എ പോയിന്റ് നിങ്ങൾ റെഫറൻസസ് എഴുതുക, ബിബ്ലിയോഗ്രഫി എഴുതുക, നിങ്ങൾ എവിടെ നിന്ന് ഏത് കണ്ടന്റ് എവിടെ നിന്നാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് സൈറ്റ് ചെയ്ത് പോവുക. സൈറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു അക്നോളജ്മെന്റ്, നമ്മൾ ഇന്ന ബുക്കിൽ നിന്ന് ഇന്ന കാര്യം എടുത്തു എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെന്റ് ആണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് സൈറ്റേഷൻ കൊടുത്തു പോകുക, അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി കറക്റ്റ് ആയിട്ട് കമ്പൈൽ ചെയ്ത് പോവുക. ഒൺലി ത്രൂ ദിസ് വി ക്യാൻ, അതിന്റെ രണ്ട് പ്രയോജനമുണ്ട്. ഒന്ന് നിങ്ങളുടെ വർക്ക് എത്രത്തോളം ഓതന്റിക് ആണെന്നുള്ളത് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഒന്ന് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഇത്ര ഇത്ര സോഴ്സസ് നോക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു ബുക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെൻ യു സെർച്ച് ഫോർ എ ഒരു പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്ത ആർട്ടിക്കിൾസ് ഉള്ള ബുക്ക് ആയിരിക്കുമോ നോക്കുന്നത്, അതോ റെലവെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ജേർണൽസ് നിന്ന് പിയർ റിവ്യൂ ചെയ്തെടുത്ത ജേർണൽസിലുള്ള ആർട്ടിക്കിൾസിൽ നിന്ന് കമ്പൈൽ ചെയ്ത ഒരു പോർഷൻ ആയിരിക്കുമോ നോക്കുന്നത്? നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓതന്റിക് ആയിട്ടുള്ള കുറച്ച് വാല്യൂഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള ആർട്ടിക്കിൾസ് തന്നെയായിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്നും ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഒരു ഇവാലുവേറ്റർ എക്സ്പെക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെയായിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഇപ്പൊ സൈറ്റേഷൻസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരുപാട് സ്റ്റൈൽ ഓഫ് സൈറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ എ പി എ സ്റ്റൈൽ ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിക്കാഗോ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പൊ ലിറ്ററേച്ചറുകാരാണെങ്കിൽ എം എൽ എ ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് ഈ കുത്ത് കോമ ഇതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പങ്ച്വേഷൻ മാർക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബിബ്ലിയോഗ്രഫി കമ്പൈലേഷൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും യുണീക് ആയിട്ടൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ എൻലിസ്റ്റില് വി ക്യാൻ ടേക്ക് ദി സൈറ്റേഷൻസ് ഓൾസോ. ഇപ്പൊ ഈ പേജ് നിങ്ങൾ കാണുന്നില്ല, സൈറ്റ് ദിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു
ബുക്കാണ് ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ റെഫറൻസ് പെർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഐഡിയ എടുത്തിട്ടുണ്ട് ദെൻ യു ക്യാൻ സൈറ്റ് ദിസ് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ പി എ സൈറ്റേഷൻ ഉണ്ട് ചിക്കാഗോ സ്റ്റൈലുണ്ട് എം എൽ എ സൈറ്റേഷൻ ഉണ്ട് ഒബ്വിയസ്ലി സയൻസ് ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി പ്രിഫേർഡ് ഇസ് എ പി എ സൈറ്റേഷൻ ചിലതിൽ സ്പെസിഫിക് ആയിട്ട് പറയും നിങ്ങൾ ചിക്കാഗോ സ്റ്റൈൽ ഓഫ് സൈറ്റേഷൻ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ഓർ ഇഫ് ഇറ്റ് ഇസ് എ പി എ സൈറ്റേഷൻ യു ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ് ആൻഡ് കീപ് ഇറ്റ് ഇൻ യുവർ ബിബ്ലിയോഗ്രഫി ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെങ്കിൽ എം എൽ എ ഫോമാറ്റ് സൈറ്റേഷൻ ആണ് എടുക്കേണ്ടത് ദേ ക്യാൻ യൂസ് ദിസ് സോ എൻലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതെല്ലാം കിട്ടും ബിബ്ലിയോഗ്രഫി കിട്ടുന്നതാണ് ഓൾമെട്രിക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് യു ക്യാൻ ഇമെയിൽ ദിസ് ഓർ യു ക്യാൻ എക്സ്പോർട്ട് ദിസ് റെക്കോർഡ് ഇത് നമുക്ക് പിന്നെ ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് ഇമെയിൽ ചെയ്ത് യൂസ് ചെയ്യാം ഇതിപ്പോ റെഫറൻസ് റെഫ് വർക്ക്സ് അല്ലെങ്കിൽ എൻനോട്ട് എൻനോട്ടൊക്കെ നമുക്ക് അറിയാലേ നമ്മൾ റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ആണ് അപ്പൊ റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ എൻനോട്ട് ഫയലിലേക്ക് എടുക്കാവുന്നതാണ് സോ ഓൾ ദീസ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഇൻ എൻലിസ്റ്റ് ഇനിയിപ്പോ നമ്മൾ ജനറൽ സെർച്ച് ആണ് നോക്കിയത് now let's go to specific search എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടോ ക്ലിയർ ആവാതെ ഉണ്ടോ എനി ക്ലാരിഫിക്കേഷൻ റിക്വയർഡ് okay so we'll move on to the next question ipo we can search using format also namaku books mathram madiyengil book inde format search cheyyam conference proceedings madiyengil conference proceedings search cheyyam ebook anengil ebook la search cheyyam or if it is a government document we can search using government document also pin ibda browse by language undu we can search for English, obviously the most preferred format. For French, we can search French. French language publications. German, second language colleges. French, second language, German, second language. German literature. Hindi. ഇവിടെ മലയാളം ഞാൻ കണ്ടിട്ടില്ല എൻലിസ്റ്റില് മലയാളം അങ്ങനെ വലുതായിട്ട് കവർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല Now we can see how we can search using resources. Let me take this. Enlist ile thanne namukku njan nerthe parna pole oru paadu resources idinathundu. E-journals. Ippa namukku e-journals vechu search cheyyam. Oru e-journal il nu thanne namukku search cheyyana enginaya nokkam. For physics. സ്റ്റുഡൻസ് ഫിസിക്സ് സ്റ്റുഡൻസ് വന്നിട്ട് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിലെ പബ്ലിക്കേഷൻസ് ആണ് ചെക്ക് ചെയ്യേണ്ടത് സോ യു ഗോ ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഓക്കെ ദിസ് ഇസ് ആക്സസ് ബൈ എൻലിസ്റ്റ് നമ്മുടെ എൻലിസ്റ്റിന്റെ ആക്സസ് വഴിയാണ് നമ്മൾ ഇതിലേക്ക് കയറിയിരിക്കുന്നത് നൗ വി ക്യാൻ സെർച്ച് ഹിയർ ഇപ്പൊ നമുക്ക് ജേർണൽസ് ഏതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് ഇതിൽ വഴി നോക്കാം ജേർണൽസിന്റെ ലിസ്റ്റ് നോക്കി നമുക്ക് ഓരോ ജേർണലിനകത്ത് പോയി സെർച്ച് ചെയ്യാം അതർവൈസ് വി ക്യാൻ സെർച്ച് ഇൻ ദിസ് കോമൺ പ്ലാറ്റ്ഫോം ഓൾസോ സെർച്ച് ഓൾ ഐ ഒ പി സയൻസ് കണ്ടന്റ്സ് നൗ വി ക്യാൻ സെർച്ച് യൂസിംഗ് ലൈക്ക് വാട്ട് യു സേ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ഒരു ടേം ആണ് സെർച്ച് ചെയ്തത് വി ക്യാൻ സി books book chapters journal articles ഇതെല്ലാം IOP യുടെ പബ്ലിക്കേഷൻസ് മാത്രമായിരിക്കും കാരണം നമ്മൾ സെർച്ച് ചെയ്തത് IOP എന്ന് പറയുന്ന ഒരു ജേർണൽ ഡാറ്റാബേസിന് ഉള്ളിലാണ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്തിരിക്കുന്നത് സോ വി ഗെറ്റ് ദി റിസൾട്ട്സ് വിച്ച് ആർ പബ്ലിഷ്ഡ് ബൈ IOP ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഇനി വി ക്യാൻ റിഫൈൻ അവർ സെർച്ച് യൂസിംഗ് ദി ലാസ്റ്റ് മന്ത് ലാസ്റ്റ് 12 മന്ത്സ് ലാസ്റ്റ് 5 ഇയേഴ്സ് അപ്പൊ നമുക്ക് റിവ്യൂ ഒക്കെ ചിലപ്പോൾ എഴുതുമ്പോൾ ദേ വിൽ ഡിമാൻഡ് ദാറ്റ് യു ക്യാൻ യൂസ് ഓൺലി ദ ലേറ്റസ്റ്റ് 10 ഇയേഴ്സ് റിവ്യൂ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം അപ്ലൈ ഫിൽറ്റേഴ്സ് സി ഇതിലിപ്പോ ഇവിടെ ഇതിൽ കാണിക്കുന്നുണ്ട് വിച്ച് ഇസ് ഓപ്പൺ ആക്സസ് ആണോ അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് അല്ല കമേഴ്ഷ്യൽ പർച്ചേസ്ഡ് ആണോ അല്ല എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും
And here you can see the link for PDF. So suppose we are taking this quantum mechanics for non-inertial reference frames. See here we can get the full article PDF. Download either to come. Ivide namku ee altmetrics level kaanunnundu almost ella journals ilum thanne ee altmetric level namku kittu pakshe nammal google nu eduthu kaniyal idellathilum kittanam illa. So this is how we search using inside a particular e-journal. So here you can download this article. And here you can get the which all books have referred these. They edakka books aanu idile idu refer edirikkunnathu ennulla details. Adu further readings aanu related topics etc. You can get through this. ഇനി നമ്മൾ ബിബ്ടെക്സ് ആർഐഎസ് ഒക്കെ റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ സൈറ്റേഷൻ ഒക്കെ ഇതുവഴി തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ബിബ്ടെക്സിലും ആർഐഎസിലും നമുക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. See this about this particular paper, total number of downloads 134, 38 video abstract views. Here the video is provided and abstract views ani kaanichirikkunnu. So this is how we search inside a particular journal. Now adutha oru important aayittulla oru major idu parayadirikkan pattilla kaaranam JSTOR nu parayunnathu JSTOR itself is a huge resource, oru valiya oru resource aanu JSTOR nu parayunnathu. We will see how it is. ഏറ്റവും കൂടുതൽ ആർട്സ് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ടോപ്പിക്സ് കിട്ടുന്നത് നമുക്ക് ഈ JSTOR തന്നെയായിരിക്കും. ഇവിടെ വി ക്യാൻ സെർച്ച് ബൈ സബ്ജക്ട് ഓർ ബൈ ടൈറ്റിൽ ബൈ കളക്ഷൻ ഓർ ബൈ പബ്ലിഷർ. ഹിയർ വി ഹാവ് അഡ്വാൻസ് സെർച്ച് ആൻഡ് ഇമേജ് സെർച്ച്. ഇമേജ് സെർച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ടൂൾസ് എന്ന് പറയുന്നത് JSTOR itself has got so many tools incorporated into it. അതായത് അതിലൊരു ടെക്സ്റ്റ് അനലൈസർ, ഒരു ഡേറ്റ ഫോർ റിസർച്ച്, കൂടുതൽ കുറച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാ ബേസ് ആണ് ഈ JSTOR എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ലെറ്റസ് സെർച്ച് ഫോർ സം സി ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയത്. Reevaluating the French Revolution. ഇത് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ സേവ് ഇറ്റ് ആൻഡ് ഹിയർ ഓൾസോ വി ഹാവ് ദ സൈറ്റേഷൻ ഓപ്ഷൻ. വിച്ച് എവർ ഫോർമാറ്റ് വി നീഡ് വി ക്യാൻ ടേക്ക്. ടെൻ ലിസ്റ്റിലുള്ള എല്ലാ റിസോഴ്സസിലും തന്നെ ഇത് അവൈലബിൾ ആണ്. ആൻഡ് ജേണൽ ആർട്ടിക്കിൾസ്. ഇത് ഇറ്റ്സ് ദ സെർച്ച് ടെക്നിക് ഇസ് ഓൾവേസ് ദ സെയിം. നമ്മൾ സെർച്ച് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് അല്ലെ. ഒരു ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കിൽ. അപ്പൊ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. ആൻഡ് ലേറ്റർ ഒരു കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ വി നോ എങ്ങനെ എക്സാക്ട് ആയിട്ട് സെർച്ച് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് കിട്ടുന്നുള്ളത് വിൽ കം ടു നോ. And the search technique is always the same for all the databases. ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ജേർണൽസ് വേണമെങ്കിൽ ജേർണൽസ് നോക്കാം, ബുക്ക് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ബുക്ക് ചാപ്റ്റേഴ്സ്, റിസർച്ച് റിപ്പോർട്ട്സ് ആണെങ്കിൽ റിസർച്ച് റിപ്പോർട്ട്സ്, ആൻഡ് അഗെയിൻ സീരിയൽസ്, ഡോക്യുമെന്റ്സ്, ബുക്സ്, ഓർ ഇഫ് യു നീഡ് ജസ്റ്റ് ഇമേജസ്. ഈ ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഐ ഹാവ് സീൻ ഓൺലി ഇൻ JSTOR. JSTOR നമുക്ക് ഇമേജസ് എടുക്കാം, ഇമേജ് സെർച്ച് എടുക്കാം. സി കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതെല്ലാം റിലേറ്റഡ് ഇമേജസ് ആണ്. നമ്മൾ ചിലപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റുകാർക്ക് അറിയാം നമുക്ക് കൂടുതൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ സയൻസ് പീപ്പിൾ ആൻഡ് ആർട്സ് പീപ്പിൾ അല്ലേ. അപ്പൊ ആർട്സിന് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, ലൈക്ക് ഫോട്ടോഗ്രാഫ്സ് ആവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിറ്ററേച്ചർ ആയിരിക്കാം. അപ്പോൾ ദി ക്യാൻ റിലേ ഓൺ JSTOR. സി this is a feature exclusively available in JSTOR. This is image search and the same thing we can find here also. Your image search nu varatta option undu. Image search namukku ivide images search cheythu nokkam. Indian currency
whatever pictures are related to that we'll get. Wherever Indian currency is noted, we will get. ഇതൊക്കെ പഴയ ലെറ്റേഴ്സിന്റെ ഒക്കെ കോപ്പിയാണ്. സോ ദിസ് ഇസ് എ എക്സ്ക്ലൂസീവ് ഫീച്ചർ ഓഫ് ജെ സ്റ്റോർ. ജെ സ്റ്റോർ എന്ന് പറയുന്നത് വലിയൊരു റിസോഴ്സ് ആണ്. ഐ റെക്കമെൻഡ് ഓൾ ദ സ്റ്റുഡൻസ് ടു ഗോ ത്രൂ ദിസ് ജെ സ്റ്റോർ. ജെ സ്റ്റോറിൽ ഓൾമോസ്റ്റ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജെ സ്റ്റോറിൽ നിന്ന് കിട്ടും. ആൻഡ് ആർട്സ് ലൈക് സോഷ്യൽ സയൻസ് കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം ജെ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. സോ ദിസ് ഇസ് ദ മേജർ റിസോഴ്സസ് വിച്ച് ആർ അവൈലബിൾ ഇൻ ലിസ്റ്റ്. ഇതുപോലെ നമുക്ക് റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി എടുക്കാം. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഐ ടോൾഡ് യു ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി കെമിസ്ട്രി സ്റ്റുഡൻസ്. അത് നമുക്ക് സബ് ആയിട്ടുള്ള കുട്ടികൾക്കും എടുക്കാം. ഓക്കെ, സീ ദിസ് സിമ്പിൾ. ഇത് ഓപ്പൺ ആക്സസ് ആണ്. ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞാൽ വി നോ, ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ആക്സസ് ഇറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മൾ പൈസ കൊടുക്കാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ ആക്സസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിലുള്ള പല പബ്ലിക്കേഷൻസിലും നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, ഇതിൽ ഓപ്പൺ ആക്സസ് ജേർണൽസ് അല്ലെങ്കിൽ ഓപ്പൺ ആക്സസ് ആർട്ടിക്കിൾസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവരിത് എൻ ലിസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ഗൂഗിൾ, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് പകരം എൻ ലിസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ആൻഡ് സോ ലെറ്റ് അസ് സെർച്ച് ഹിയർ. Inorganic chemistry. See, നമ്മളിപ്പോ ഇനോർഗാനിക് കെമിസ്ട്രി വെച്ചിട്ടാണ് സെർച്ച് ചെയ്ത് നോക്കിയത്. ആൻഡ് സീ ഹൗ മെനി എഡിറ്റോറിയൽസ്. ഇതെല്ലാം റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ പബ്ലിക്കേഷൻസ് ആണ്. ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ ഫിൽറ്റർ ആൻഡ് സെർച്ച്. ഈ ഡി ഒ ഐ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഒബ്ജക്ട് ഐഡന്റിഫയർ ആണ്. ദാറ്റ് ഇസ് എ മെക്കാനിസം ടു ഡിറ്റക്ട് ഡിജിറ്റൽ ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീഡിയയിലുള്ള പബ്ലിക്കേഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറാണിത്. ഇഫ് യു സെർച്ച് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദിസ് ഡി ഒ ഐ, നമ്മൾ ചില പേപ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് റെഫറൻസിൽ ഡി ഒ ഐ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിങ്ക് ഉണ്ടാവും. ഇപ്പൊ ജേണൽ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ റെഫറൻസ് പാർട്ടിൽ അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫിയിൽ വി ക്യാൻ സീ റെഫറൻസസ് ഗിവൺ ലൈക് ദിസ്. അപ്പൊ ഇത് വി ക്യാൻ ആക്സസ്, നമ്മളിത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഡയറക്ട്ലി ഇറ്റ് ഗോസ് ടു ദാറ്റ് പർട്ടിക്കുലർ റിസോഴ്സ്. അപ്പൊ ആ ഒരു റെഫറൻസിന്റെ പെർപ്പസ് അതാണ്. അപ്പൊ നമ്മൾ റെഫറൻസ് എഴുതുമ്പോൾ ഇറ്റ് ഗൈഡ്സ് അതേഴ്സ് ഓൾസോ, അല്ലെ? നമ്മൾ എഴുതുന്ന നമ്മുടെ പേപ്പറിന് കൂടുതലായിട്ട് റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ പേപ്പർ നോക്കണം എന്നുള്ളത് ആ ഒരു റെഫറൻസിൽ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദ റെഫറൻസ് പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ബിബ്ലിയോഗ്രഫിക് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ ഡി ഒ ഐ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഡയറക്ട്ലി ഗോസ് ടു ദാറ്റ് പർട്ടിക്കുലർ റിസോഴ്സ്. See, this is not an open source thing. പിന്നെ നമുക്ക് ഇത് എൻലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ ദിസ് ബൈ. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എത്ര ടൈറ്റിൽസ് ആണോ അത്രയും ടൈറ്റിൽസിന്റെ മാത്രമേ നമുക്ക് ഫുൾ ടെക്സ്റ്റ് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഒന്നും ഫുൾ ടെക്സ്റ്റ് കിട്ടില്ല. വി ക്യാൻ ഓൺലി ഗോ ത്രൂ ദി അബ്സ്ട്രാക്ട് ഓർ ദി ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്, ബിബ്ലിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. സോ that is what I told before. നമുക്ക് എല്ലാ ടൈറ്റിൽസ്, ഇപ്പൊ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ 29 ടൈറ്റിൽസേ ഉള്ളൂ. അതിലുള്ള കണ്ടന്റ് മാത്രമേ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഫുൾ ടെക്സ്റ്റ് കിട്ടത്തില്ല. വി ക്യാൻ ഗെറ്റ് ദ ബിബ്ലിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്. സോ ദിസ് ഇസ് ഹൗ വി സെർച്ച് റിസോഴ്സ് വൈസ്. നൗ ഒരു ഇതിന്റെ ഒരു കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. സോ ദിസ് ഇസ് ഹൗ വി പെർഫോം സെർച്ച് ഇൻ എൻലിസ്റ്റ്. ഇപ്പൊ ഇതിനകത്ത് ഇ ബുക്സ് ഉണ്ട്. ഇ ബുക്സ് എന്ന് പറയുന്നത് സെയിം സിമിലർ ടു ഇ ജേണൽസ്. ഇഫ് യു ക്യാൻ സെർച്ച് യൂസിങ് ടൈറ്റിൽ, ഇപ്പോൾ ഓക്സ്ഫോർഡിന്റെ ബുക്ക് നോക്കണം അല്ലെങ്കിൽ സ്പ്രിംഗറിന്റെ ഇ ബുക്സ് നോക്കണം എന്നുള്ള അതുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ടു ഈച്ച് റിസോഴ്സ് ആൻഡ് ദെൻ സെർച്ച് ഇൻസൈഡ് ദി ഇ റിസോഴ്സസ്. ദീസ് ആർ ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ സ്പ്രിംഗർ. ആൻഡ് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ലീനിയർ ആൾജിബ്ര. ലീനിയർ ആൾജിബ്രയുടെ ടെക്സ്റ്റ് ആണ്. ഓൾ ദീസ് ആർ അവൈലബിൾ ഓൺലൈൻ. ഡൗൺലോഡ് ബുക്ക് പി ഡി എഫ് വി ക്യാൻ ഡൗൺലോഡ്.
Here also we can see how many citations are there, how many downloads have downloads are there for this book. So similar, a search strategy nu parayunnathu ellathilum similar aanu. Nammal ippo e-journals search cheyda pole thanne namukku e-books um search cheyid edukkavunnade ullu. Another one important resources, National Digital Library of India, South Asia Archive. The National Digital Library of India, namukkariyam, it is a very relevant resource. Ippo enlist pole thanne I would recommend students as well as faculty members to go through National Digital Library of India. Adhil oru paada resources namukku access cheyan pattunnathund. Namukku adhil free aayittu register cheyam. Free aayittu register cheythu namukku thanne adinu use cheythu download cheyam. It is not institution wise, individuals can register. Appo students aanengilum faculty members aanengilum adinathu register cheythittu we can access the content. And this is South Asia Archive. Here also we can search. Search similar thanneyana ivda search cheedittu namukku results edukkam, like human rights. ഇതിലിപ്പോ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റിലുള്ള ബുക്സ് ആണ് ഇതിൽ ഡീൽ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഇത് വി ക്യാൻ ചൂസ് ദാറ്റ് ഓർ വി ക്യാൻ ജസ്റ്റ് ഗിവ് ജനറൽ സെർച്ച്. സോ ഹിയർ ഓൾസോ വി ക്യാൻ ഡൗൺലോഡ് പി ഡി എഫ്. വ്യൂ ഇമേജസ്. See, this is how we can search in a database. For enlist la oru college aided colleges la avashyamulla UG allengil oru PG level even research scholars nu polum use cheyan pattuna athrayum thana content enlist nathu available aanu. What we have to do is we have to force students to go to such databases instead of searching in Google. But what I would like to say is that namukku faculty members okke ippa njan ivideyum parayarund nammal teachers node okke parayarund nammal assignment kodukkumbo allengil kuttiyale konde endengilum oru project cheyikkumbo make sure that they give at least 5 references. References compulsory aayittu kuttikalude eduthe ezhuthan paraya aa references nokka, like appo ivaru like ipo 5 kutikal undengil they can give 5 different references. Appo adayidha 5 kutikalum 5 different aayittulla books allengil journals search cheyidana content develop cheedirikkunnu ennallathu we can be sure. Appo angane oru practice nammal colleges il follow cheyidile ivide nammal pg students node ella nammal parayarund avarku project cheyumbodum assignment cheyumbodum okka references nirbandhamaanu. That two references either citation format la avaru kodukkanum ennallathu ippo science kare they prefer APA or allengil physics IEEE aa format aayirikkum choose cheynathu. Appo make sure that students give the assignment allengil aa oru project with references. അതും ഒരു 10 കുട്ടികൾ ഉണ്ടെങ്കിൽ let them give 10 different references. ഒരു 10 different references തരുവാണെന്നുണ്ടെങ്കിൽ we can be sure that they are not searching Google and simply giving us the assignment. വെറുതെ അവർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല എന്നുള്ളത് we can also be sure. ഇപ്പൊ എൻലിസ്റ്റിന് മെമ്പർഷിപ്പ് ഉണ്ട്, നമുക്ക് എൻലിസ്റ്റ് കോളേജസ് വഴി ആക്സസ് ചെയ്യാം. അപ്പൊ let them check ഒരു ഇ ജേണൽ, ഒരു ഇ ബുക്ക് അല്ലെങ്കിൽ ഒരു 3 different text books. അപ്പൊ ഇങ്ങനെ ഒരു 5 റെഫറൻസസ് കമ്പൽസറി ആയിട്ട് ടീച്ചേഴ്സ് അവരോട് ഇൻസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദേ വിൽ സ്റ്റോപ്പ് ചെക്കിംഗ് ഗൂഗിൾ ആസ് ദ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഫോർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. അങ്ങനെ ഒരു ആ ഗൂഗിളിനോടുള്ള ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു ഡേറ്റാബേസ് സെർച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്ന റിസൾട്ടും അല്ലെങ്കിൽ ഡേറ്റാബേസിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അവർക്ക് മനസ്സിലാവുള്ളൂ. If they consistently check Google for their what you say assignments or their academic purposes, avarku orikkalum aa oru difference manasilavilla. What is the difference between oru peer reviewed literature allengil oru reliable informationum allathe verde kittuna oru information thammil oru difference kuttikalkku polum adu feel eeyilla. I think there is a doubt, you can ask Arya. Is there any doubt? ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ
സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പൊ നമുക്ക് കുട്ടികളോട് റെഫറൻസസ് തരാൻ ഇൻസിസ്റ്റ് ചെയ്യാം, നമുക്ക് ബിബ്ലിയോഗ്രഫി കമ്പൈൽ ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴേക്കും അവരുടെ ഗൂഗിളിനോടുള്ള ഒരു ഡിപെൻഡൻസി വളരെയധികം കുറഞ്ഞു കിട്ടും. നൗ വൺ മോർ തിങ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ, നമ്മൾ ഗൂഗിൾ സ്കോളർ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ഇൻ ഗൂഗിൾ, വൈ ഡോണ്ട് വി യൂസ് ഗൂഗിൾ സ്കോളർ? ഗൂഗിൾ സ്കോളറിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അക്കാഡമിക് പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ആയിരിക്കും കിട്ടുന്നത്, കുറച്ചുകൂടെ റിലയബിൾ, കുറച്ചുകൂടി ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഗൂഗിൾ സ്കോളർ വഴിയും കിട്ടും. ലൈക്ക് ഇഫ് യു സെർച്ച് ഗൂഗിൾ, here also we get book chapters and ebooks. But instead of searching Google, prefer Google Scholar for searching your information. Google Scholar le search cheyidale we get citations kittum. Here you can see ഇവിടെയും നമുക്ക് എം എൽ എ ഫോമാറ്റ്, എ പി എ ഫോമാറ്റ്, ഏത് ഫോമാറ്റിൽ വേണമെങ്കിലും നമുക്ക് റെഫറൻസസ് എടുക്കാൻ പറ്റും. നമുക്ക് റെഫറൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. So why don't you search Google Scholar instead of Google? അപ്പോൾ ഒരു മേജർ പോർഷൻ, മേജർ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി പ്ലേഡ് ബൈ ദ ഫാക്കൾട്ടി മെമ്പേഴ്സ് ഇഫ് ഇറ്റ് ദേ ആർ ബീങ് ഗൈഡഡ് പ്രോപ്പർലി ആൻഡ് ഇഫ് യു ആർ ആസ്കിംഗ് ദം ഫോർ റിലവൻറ്റ് ഇൻഫർമേഷൻ. നമ്മൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനോ അല്ലെങ്കിൽ യു ഗീവ് റിലവൻറ്റ് ഇൻഫർമേഷൻ, നിങ്ങൾ കുറച്ചുകൂടെ വാല്യൂ അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് വിൽ ഗോ ഫോർ ദിസ് ഡേറ്റാ ബേസിസ് ഇറ്റ് സെൽഫ്. So I think I have covered almost everything. Now, if you have any doubts, maybe I think I can clear it. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സോ ലെറ്റ് മീ ആസ്ക് യു, സ്റ്റുഡൻസിനോട് ചോദിക്കട്ടെ, ഹൗ ഡു യു പ്രിപ്പയർ യുവർ അസൈൻമെന്റ്? നിങ്ങൾ അസൈൻമെന്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാൻ സംവൺ ടെൽ മീ? യെസ് പറയ്. മാം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഗൂഗിളിൽ റെഫർ ചെയ്തിട്ട് അസൈൻമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറ്. ഓക്കെ, എന്നിട്ട് ലൈക്ക് എവരിവൺ കോപ്പീസ് ദ സെയിം തിങ് ഓർ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സെർച്ച് ചെയ്താണ് എടുക്കുന്നത്? ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെർച്ച് ചെയ്ത് എടുക്കുന്നത്. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ഇപ്പൊ ഒത്തിരി പേജസ് ഉണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് പേജസ് വായിക്കും, ഓരോരോ സൈറ്റിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പേജസ് വായിക്കും, അതിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, അങ്ങനെ എഴുതുന്നു. അല്ലാതെ ഡീപ്പ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ അസൈൻമെന്റ് എഴുതാറില്ല. പെട്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ശ്രീലക്ഷ്മി അല്ലേ, ഇപ്പൊ ശ്രീലക്ഷ്മിയുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരേ അസൈൻമെന്റ് ടോപ്പിക് തരാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഒരു അഞ്ച് സിസ്റ്റത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ അഞ്ചു പേരും സെർച്ച് ചെയ്യാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഞ്ചു പേരും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ എടുക്കും, നിങ്ങൾ പല രീതിയിലിരുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടിരുന്നാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ പോലും ആദ്യത്തെ ഒരു രണ്ട് പേജിൽ വരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സെയിം. അപ്പൊ നിങ്ങൾ എഴുതുന്ന കണ്ടന്റിലും വലിയ ഡിഫറൻസ് വരണമെന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആൻഡ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓർ ദി ഡേഞ്ചേഴ്സ് ദാറ്റ് ഈസ് ഹിഡൻ ഇൻ യൂസിങ് ഗൂഗിൾ. ഗൂഗിൾ ഒരിക്കലും ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യു ക്യാൻ സെർച്ച് ഇൻ ഗൂഗിൾ. പക്ഷേ ഫോർ അക്കാഡമിക് പെർപ്പസസ്, നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സ് ഇംപ്രൂവ് ചെയ്യാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നെവർ ട്രസ്റ്റ് ഗൂഗിൾ ഫുള്ളി, യു ക്യാൻ സെർച്ച് ഇൻ ഡേറ്റാബേസസ്. ഓക്കെ ഓക്കെ മാം, എനി അതർ ഡൗട്ട്സ്? ഈ എൻലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിവൺ?
ലൈക്ക് ഇപ്പൊ ഈ നമുക്കറിയാം ഇറ്റ്സ് പലർക്കും പറയാം അയ്യോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ ഒരു മടിയുണ്ടാവും, ബട്ട് ദാറ്റ് ഇസ് അൻ അണ്ടർസ്റ്റുഡ് തിങ് നമുക്ക് ഇപ്പൊ ആസ് എ ലൈബ്രറിയൻ ഐ നോ ഹൗ സ്റ്റുഡൻസ് ടേക്ക് റെഫറൻസസ്. അപ്പൊ ഞാൻ വന്ന് ഞാനിവിടെ തുടങ്ങിയ സമയത്തൊക്കെ ഐ ഹാവ് സീൻ സ്റ്റുഡൻസ്. അപ്പൊ അസൈൻമെന്റ് എന്ന് പറയുന്നത് അവര് അസൈൻമെന്റ് ആദ്യം എഴുതും, അത് അവരെങ്ങനെ എഴുതുന്നത് അറിയില്ല, ലൈക് ഗൂഗിൾ ആയിരിക്കാം, ചിലപ്പോ എങ്ങനെയെങ്കിലും ഫോണിൽ നോക്കിയോ, സംഹൗ ദേ പ്രിപ്പയർ ദർ അസൈൻമെന്റ് ആൻഡ് വെൻ ഇറ്റ് ഇസ് ടൈം ഫോർ ദം ടു സബ്മിറ്റ് ദി അസൈൻമെന്റ് ദേ കം റണ്ണിങ് ടു ദ ലൈബ്രറി. ലൈബ്രറിയിലേക്ക് ഓടി വന്നിട്ട് ഏതെങ്കിലും ഒരു അഞ്ച് ബുക്ക് എടുത്തിട്ട് റെഫറൻസ് എഴുതി പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് പ്രാക്ടീസ് ദറ്റ് യു ഹാവ് ടു ഫോളോ. ഇപ്പൊ നിങ്ങൾ എഴുതുന്ന കണ്ടന്റും നിങ്ങൾ കൊടുക്കുന്ന റെഫറൻസും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ എഴുതുന്ന ലിറ്ററേച്ചറിന്റെ റെഫറൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് ആ റെഫറൻസസ് വഴി ബാക്കിയുള്ളവർക്ക് ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുന്ന കണ്ടന്റും ഈ റെഫറൻസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ വെൻ ഇറ്റ് ഗോസ് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഒരു ഇവാലുവേറ്ററിന്റെ കയ്യിൽ ഒരു ഇവാലുവേഷൻ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഇപ്പൊ എക്സ്പേർട്സിന് അറിയാം ഇങ്ങനെ ഒരു കണ്ടന്റ് ഈ ഒരു റെഫറൻസിൽ ഉണ്ടോ ഇല്ല. ഇപ്പൊ ഹിസ്റ്ററി റിലേറ്റഡ് ആണെങ്കിൽ ഒരു ഹിസ്റ്ററി എക്സ്പേർട്ടിന് അറിയാൻ പറ്റും ഈ ഒരു ബുക്കിൽ റെഫറൻസ് കൊടുത്തിരിക്കുന്ന ബുക്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. സോ വൈ ഷുഡ് ബി ഡീലിമിറ്റ് അവസ്ഥ നമ്മള് നമ്മളെ തന്നെ എന്തിനാണ് ശ്രദ്ധാക്കി കാണിക്കുന്നത്? വാട്ട് വി ഹാവ് വി ക്യാൻ പ്രൂവ് ദാറ്റ് വി ഹാവ് ഡൺ സം വാല്യുബിൾ തിങ് അല്ലെ. നമ്മള് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ആണ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വി ക്യാൻ ബി വെരി ഷുവർ. അപ്പൊ ഒരു ഇവാലുവേറ്റർ നോക്കുകയാണെങ്കിലും ദേ ക്യാൻ അവർക്ക് മനസ്സിലാവും ആ ഇത്രയും നല്ല നല്ല റെഫറൻസസ് നോക്കിയിട്ടാണ് ഈ ഒരു വർക്ക് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് ഇറ്റ് ഇംപ്രൂവ്സ് ദ വാല്യൂ ഓഫ് യുവർ പ്രോജക്ട് അല്ലെങ്കിൽ വാല്യൂ ഓഫ് യുവർ അസൈൻമെന്റ്. ഓക്കെ, ഈ ഒരു കാര്യം കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ മിസ്. യെസ്, മിസ്സിനോട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം മാത്രമേ ഇങ്ങനെയുള്ള ഒരു അസൈൻമെന്റിന്റെ സോഴ്സസ് കിട്ടാൻ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ശിവപ്രിയ, ദേർ ആർ സോ മെനി സോഴ്സസ്. അതായത് നിങ്ങൾ ഗൂഗിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ള ഒന്നും കിട്ടാതെ പോകുന്നത്. ലൈക്ക് ഇപ്പൊ ഡി ഒ എ ജെ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേർണൽസ് ഉണ്ട്, അതിൽ ഒരുപാട് ഓപ്പൺ ആക്സസ് കണ്ടന്റ് ആണ്. പക്ഷെ ഒരുപാട് ലിറ്ററേച്ചർ അല്ലെങ്കിൽ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡി ഒ എ ജെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ഐ ജസ്റ്റ് ഷെയർ. ഓക്കെ, താങ്ക് യു മിസ്, ഇത്ര നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നതിന് മാഡത്തിന് താങ്ക് യു. ഓക്കെ, ഐ ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. ഓക്കെ, ഓപ്പൺ ആക്സസ് ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേർണൽസ്, ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ബുക്സ്, ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഓക്കെ മിസ്. See, this is directory of open access journals. ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ഒക്കെ കിട്ടും. ആൻഡ് NDLI, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് ഓൾസോ എ വണ്ടർഫുൾ റിസോഴ്സ്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ സോഴ്സസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് ഫോർ യുവർ ഫർദർ സ്റ്റഡീസ്. കൂടുതൽ ഇനി അസൈൻമെന്റ് ഒക്കെ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള റിസോഴ്സസ് സെർച്ച് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കും. Okay, miss. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ഒരു കാര്യം കൂടെ പറ്റും, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കെൻ ഓൾവേസ് കോൺടാക്ട് മീ. ഓക്കെ, എന്റെ കോൺടാക്ട് നമ്പർ ഒക്കെ അജയൻ സാറിൽ ഉണ്ടാവും. കോൺടാക്ട് നമ്പർ, ഇമെയിലും എല്ലാം കിട്ടും. ഇഫ് യു ഹാവ് എനി ക്ലാരിഫിക്കേഷൻ ഓർ ഇഫ് യു നീഡ് എനി ഹെൽപ്പ് യു കെൻ ഓൾവേസ് കോൺടാക്ട് മീ. ഓക്കെ.
താങ്ക് യു. വളരെ വിജ്ഞാനപ്രദമായ വിഷയാവതരണത്തിന് ഒരുപാട് നന്ദി മാഡം. ഫീഡ്ബാക്ക് ഫോം നമ്മുടെ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ പാർട്ടിസിപ്പൻസും അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായി നന്ദി പ്രകാശനാണ്, അതിനായി കോളേജ് ലൈബ്രറിയൻ ശ്രീ അജയൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ് ആൻഡ് റിസോഴ്സ് പേഴ്സൺ ചിത്ര മിസ്, അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നിവിടെ എൻലിസ്റ്റുമായി ബന്ധപ്പെട്ടതും അതിൽ നിന്ന് കൂടെ തന്നെ ഗൂഗിൾ ഫ്രീ സോഫ്റ്റ്വെയർ, അതായത് ഡയറക്ടറി ഓഫ് ഓപ്പൺ ആക്സസ് ജേണൽ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുകയൊക്കെ ചെയ്തു. ഈ അവസരത്തിൽ എനിക്ക് നന്ദി പ്രകാശിപ്പിക്കാനുള്ള ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കാനുള്ളത് നമ്മുടെ റിസോഴ്സ് പേഴ്സണായ ചിത്ര മിസ്സിനാണ്. ചിത്ര മിസ് നമ്മുടെ എൻലിസ്റ്റിനെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് നമുക്ക് പകർന്നു നൽകുകയും എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യുന്ന ടെക്നിക്കുകളെ കുറിച്ചൊക്കെ നന്നായി ക്ലാസ് എടുക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഐ ക്യു എസ് സി ആൻഡ് കോളേജ് ലൈബ്രറിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നമുക്ക് ഈ വർക്ക്ഷോപ്പ് നടത്തുവാൻ അനുവാദം നൽകുകയും അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകുകയും ചെയ്ത കോളേജ് പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട രേണുക ടീച്ചറിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത മുഴുവൻ പാർട്ടിസിപ്പൻറ്റിനും, അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഐ ക്യു എസ് സിയുടെ പേരിലും കോളേജ് ലൈബ്രറിയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മളെ ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത ടെക്നിക്കൽ സ്റ്റാഫ് ടീച്ചർ കൃഷ്ണപ്രിയ ടീച്ചർ, ബബിൻ സാർ എന്നിവർക്കും ആങ്കറായി വർക്കിത അശ്വതി ടീച്ചർക്കും ഐ ക്യു എസ് സിയുടെ പേരിലും കോളേജ് ലൈബ്രറിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വൺസ് അഗെയിൻ ഐ താങ്ക് യു വൺസ് ആൻഡ് ഓൾ. താങ്ക് യു. നന്ദി സർ. നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറെ പ്രസക്തമായ ഈ വിഷയം നമുക്കായി അവതരിപ്പിച്ച ചിത്ര മാഡത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.